ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ് പപ്പായ ഐസ്ക്രീം പപ്പായ ഒരു നാടൻ ഫ്രൂട്ടാണ് ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വെൽക്കം ടു ദ വീഡിയോ പപ്പായ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് പപ്പായയുടെ തോലും കുരുവും എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം പപ്പായ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം വെള്ളമൊഴിക്കാതെ നമുക്കത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പപ്പായ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം പാൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കോൺഫ്ലവറും പാലും കൂടെ ചേർത്ത മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാലും ചേർത്ത മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരും ഇത് കുറുകി വരുന്നത് വരെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് തീ ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മീഡിയം ഫ്ലെയിമിലിട്ട് പാലും കോൺഫ്ലോറും ചേർത്ത മിക്സ് നന്നായിട്ട് ഇതുപോലെ നമുക്ക് കുറുക്കിയെടുക്കാം മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ച് പഞ്ചസാര കൂടി പൊടിച്ച് ചേർക്കാവുന്നതാണ് പാലും കോൺഫ്ലവറും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത മിക്സ് ഇതുപോലെ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുക്കാം മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം അടുത്തതായി ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കുന്നതിനായി ഒരു ബൗളിലേക്ക് കൊടുക്കാം അടുത്തതായി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം പപ്പായയും മിക്സും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് രണ്ടും നന്നായിട്ട് യോജിച്ച് വരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രീസറിൽ തണുപ്പിക്കാനായിട്ട് വയ്ക്കാം മിക്സ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പപ്പായ ഐസ്ക്രീം മിക്സ് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തപ്പോൾ പപ്പായ ഐസ്ക്രീം നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് പപ്പായ ഐസ്ക്രീം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്